നമസ്കാരം. പാലക്കാട് തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരും കൽപ്പാത്തിയിൽ വന്നു. ഞാനിപ്പോൾ കൽപ്പാത്തി പുഴയുടെ നടുക്കാണ് നിൽക്കുന്നത്. കാണാലോ, കൽപ്പാത്തി പുഴ നിറഞ്ഞൊഴുകാണ്. സാധാരണ ഈ സമയത്തൊന്നും വെള്ളം ഇങ്ങനെ ഉണ്ടാവാറില്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ മലമ്പുഴ ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഇന്നലെയും പാലക്കാട് നല്ല മഴയുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പാലക്കാടിൻ്റെ ചരിത്രത്തിൽ കൽപ്പാത്തിക്ക് പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ആരും തന്നെ പറയാൻ തയ്യാറായില്ല. അഗ്രഹാര വീതിയിലൂടെ പലവട്ടം പല മാധ്യമ പ്രവർത്തകരും നടന്നിട്ട് പറയാത്ത ചില ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന് 100 വർഷത്തെ പഴക്കമുണ്ട്. കേരളം എങ്ങനെ വന്നു എന്നൊരു ചരിത്രം പറയേണ്ടതല്ലേ. ഞാൻ ഡോക്ടർ അരുൺ പറയുമെന്ന് വിചാരിച്ചു, പക്ഷെ അദ്ദേഹവും പറഞ്ഞില്ല. കാരണം എന്താണാവോ അറിയില്ല. നമ്മളിപ്പോൾ വൈക്കത്ത് ചെല്ലുമ്പോഴേ, വൈക്കത്ത് ഏറ്റവും ആദ്യം നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയും, ഇണ്ടന്തുരുത്തി മനേനെക്കുറിച്ച് പറയും. അതുപോലെ തന്നെ ദാ ഇവിടെ AD 500 ഇവിടെ തമിഴ് ബ്രാഹ്മണ അഗ്രഹാരങ്ങൾ വന്നു തുടങ്ങിയത് എന്നാണ് അറിവ്. അഗ്രഹാര വീതിയിലെ ജീവിത നൈർമല്യത്തെക്കുറിച്ചും അമ്പലങ്ങളുടെ പരിശുദ്ധിയെക്കുറിച്ചൊക്കെ പലവട്ടം മാധ്യമങ്ങൾ പറഞ്ഞു. കാപ്പിയുടെ പ്രത്യേകതയും ഫിൽറ്റർ കാപ്പിയുടെ മണവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു അധ്യായം ഇവിടെയുണ്ട്. അത് മാധ്യമങ്ങൾ പറയാൻ വിട്ടുപോകുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു പാലക്കാട് പ്രദേശം, മലബാർ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ അയിത്താചരണത്തിനെതിരെ 1924 സെപ്റ്റംബർ 25 ഒരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ ഈ അഗ്രഹാര വീതിയിലൂടെ ബ്രാഹ്മണരൊഴിച്ച് ബാക്കിയുള്ളവർക്ക് ആർക്കും തന്നെ, നമ്മളിപ്പോൾ ഹിന്ദുക്കളെന്ന് അവകാശത്തോടെ പറയുന്ന ആർക്കും, ഈഴവർക്ക് താഴെയുള്ള ഈഴവരടക്കമുള്ള ആർക്കും ഇതിലെ നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. 1924 കൽപ്പാത്തി രഥോത്സവ കാലത്താണ് ആദ്യമായി അതിനൊരു ശ്രമം നടത്തിയത്. 1924 നവംബർ 13 കൽപ്പാത്തിയിൽ പ്രവേശിച്ച നിരായുധരായ സാധാരണക്കാരെ, എന്ന് വെച്ചാൽ ഈഴവരടക്കമുള്ള സാധാരണ ജനങ്ങളെ, ബ്രാഹ്മണർ കല്ലും വടിയും കൊണ്ടാണ് നേരിട്ടത്. കണ്ണിൽ മണൽ വാരിയെറിഞ്ഞു. രക്തരൂഷിതമായ ആക്രമണം കഴിഞ്ഞതിന് ശേഷം രഥോത്സവം നടത്തിയത് പുണ്യാഹത്തിന് ശേഷമാണ്. നമ്മൾ എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് പറയുമ്പോഴേ സനാതന ഹിന്ദുത്വത്തിൻ്റെ ഒരു കാലമാണ് നമ്മളീ പറഞ്ഞത്. അതിനും ശേഷം പിന്നീട് 1925 ഒക്ടോബർ 31 ആര്യ സമാജത്തിലെ വേദബന്ധുവിൻ്റെ കൂടെയാണ് 12 ഈഴവർ അവിടെ കയറാൻ ശ്രമിച്ചത്. ശ്രമിച്ചത് എന്നുള്ളതല്ല, അന്നും സംഘടിച്ചു വന്ന 1200 ആളുകളെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിൽ, പരസ്പരം ഒരു തെരുവുയുദ്ധം നടക്കുന്ന രീതിയിലേക്ക് മാറി അന്നുണ്ടായ സംഭവങ്ങൾ. തിരിച്ച് ആക്രമിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ, വലിയ യുദ്ധസമാനമായ അന്തരീക്ഷം കടന്നു വന്നാണ് നമ്മൾ ഈ കാലത്തേക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വപ്നം മധുരതരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു കഥ പറയുന്നില്ല. 100 വർഷം തികയാണ് ഈ ഒരു കഥ പറയുമ്പോൾ ഓർത്ത് പറയേണ്ടതാണ്. ഇവിടെ തീരുന്നതല്ല പാലക്കാടിൻ്റെ ചരിത്രം. അഗ്രഹാരത്തിലെ ജാതി അയിത്ത കഥകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്ന് വെച്ചാൽ, ഇനി വംശീയ അധിക്ഷേപത്തിൻ്റെ ഒരു ആത്മഹത്യയുടെ കഥ പോലും പാലക്കാട് നിന്ന് പറയാനും കേൾക്കാനുമുണ്ട്. 5 വിളക്ക് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തപ്പോൾ സ്വജീവിതം കൊണ്ട് മറുപടി നൽകിയ പുലിക്കാട്ട് രത്നവേലി ചെട്ടിയാരുടെ സ്മരണയ്ക്കാണ് പാലക്കാട് നഗരസഭാ ജംഗ്ഷനിൽ 5 വിളക്ക് സ്ഥാപിച്ചത്. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് ഇതിന്. ഇംഗ്ലണ്ടിൽ നിന്ന് ബാർ അറ്റ് ലോ പാസായ സംയുക്ത മദ്രാസ് സംസ്ഥാനത്തെ ആദ്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു രത്നമേലു ചെട്ടിയാർ. ബ്രിട്ടീഷുകാരനായ മലബാർ കളക്ടർ പാലക്കാട് എത്തിയപ്പോൾ വെള്ളക്കാരായ ഉദ്യോഗസ്ഥർ നിറഞ്ഞിരുന്ന വേദിയിൽ ചെട്ടിയാർ കളക്ടർക്ക് ഹസ്തദാനം നൽകി. ഇതിൽ രോക്ഷാകുലനായ കളക്ടർ പരസ്യമായി കൈകഴുകി ശുദ്ധിയാക്കി. അപമാനിതനായതിൽ മനംനൊന്ന ചെട്ടിയാർ ജീവനെടുക്കുകയായിരുന്നു എന്നാണ് ചരിത്രം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ട് പോലും തന്നെ ക്ലബിൽ കയറ്റാത്ത വംശീയാധിക്ഷേപം നടത്തിയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം സ്വയം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പാലക്കാട് ഹിസ്റ്ററി ക്ലബ്ബ് പ്രസിഡന്റ് ബോബൻ മാട്ടുമന്തയുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ. അതെ, പാലക്കാട് കോട്ടയുടെയും അഗ്രഹാര വീതികളുടെയും പാലക്കാടൻ കാറ്റിൻ്റെയും കഥ പറയുമ്പോൾ ഇതുകൂടി പറയണം, അറിയണം, മാധ്യമപ്രവർത്തകർ പറയും എന്നാണ് വിചാരിച്ചത്.